കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി കാനകളുടെ ശുചീകരണ കാര്യം പറഞ്ഞു മടുത്തുവെന്നും ഇതിനൊക്കെ ഒരു മാസ്റ്റർ പ്ലാൻ വേണ്ടേ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാണോ മഴ എത്തിക്കഴിഞ്ഞാണോ ഇത്തരത്തിൽ ക്രമീകരണങ്ങൾ ആലോചിക്കേണ്ടതെന്നൊക്കെ കോടതി വിമർശിക്കുന്നു ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി എബി തോമസ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് എബി നേരത്തെ തന്നെ കോടതി ഇതിന് സമാനമായ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് എല്ലാ ഘട്ടങ്ങളിലും മഴക്കാലങ്ങളിൽ പറയുന്നതാണ് ഇത്തവണയും അത് ആവർത്തിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്തൊക്കെയാണ് ഇന്ന് കോടതി പറഞ്ഞത് സർക്കാരിനെതിരായ വിമർശനങ്ങൾ അജിംഷാദ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോടതി ഈ കാര്യങ്ങളിൽ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു എന്തായാലും ഇന്നിപ്പോൾ സർക്കാരിനെതിരെ ഒരു വിമർശനം വിമർശനമെന്ന് നിലയ്ക്ക് തന്നെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത് കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് ചില നടപടികൾ നടത്തുന്നുണ്ട് എന്നുള്ള സർക്കാരിൻ്റെ ഒരു വിശദീകരണം ഉണ്ടായിരുന്നു അതായത് കാനകളിലും മറ്റും മാലിന്യങ്ങൾ തള്ളുന്ന ഒരു നടപടി ആളുകളുടെ ഭാഗത്തു കൂടുതലായിട്ട് തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഇപ്പോഴും തുടരുകയാണ് മിന്നൽ പരിശോധനയൊക്കെ നടത്തുന്നതിന് ഒരുപാട് അത് നടത്താനായിട്ടുള്ള നടപടികളൊക്കെ നടത്തുന്നുണ്ട് ഒപ്പം തന്നെ അതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉൾപ്പെടെ കാര്യങ്ങൾ സർക്കാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ കാനകളിലൊക്കെ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശവും ഹൈക്കോടതി ഇന്നിപ്പോൾ നൽകുന്നുണ്ട് എന്തായാലും ഈ കാനകളുടെ അല്ലെങ്കിൽ കൊച്ചിയിലെ ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് കാനകളുടെ ശുചീകരണം തന്നെയാണ് ഒരു വലിയ പ്രശ്നമായി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതിൽ ഈ കോടതി നൽകിയിട്ട് നടത്തിയിട്ടുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഏറ്റവും എടുത്തു വരേണ്ട കാര്യം ഈ അവസാന സമയത്താണോ ഇത്തരത്തിലുള്ള ഈ നടപടികളുമായി സംവിധാനങ്ങളുമായി സർക്കാരും ഒപ്പം തന്നെ കോർപ്പറേഷനൊക്കെ രംഗത്തിറങ്ങേണ്ടത് ഇപ്പോൾ അല്ലെങ്കിൽ മഴ വരും അല്ലെങ്കിൽ മഴക്കാലമായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നതിനെ കുറിച്ച് കൃത്യമായ രീതിയിലുള്ള ധാരണയുണ്ട് പക്ഷേ അതിലൊന്നും തന്നെ ഒരു നടപടിയും എടുക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കോടതി ഈ വിമർശന ബുദ്ധിയോടുകൂടി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒറ്റ മഴ പെയ്ത അല്ലെങ്കിൽ മഴയൊരു രണ്ടോ മൂന്നോ മണിക്കൂർ നിന്ന് പെയ്തു കഴിഞ്ഞാൽ ആളുകൾ ദുരിതത്തിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിനൊരു മാറ്റവും ഉണ്ടാകുന്നില്ല കോടതി പലപ്പോഴായി ഇത്തരത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഇടപെടേണ്ട സാഹചര്യമുണ്ട് കോടതി പറഞ്ഞു പറഞ്ഞു മടുത്തു തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇടപ്പള്ളിത്തോടിൻ്റെ വിശുദ്ധ ശുചീകരണവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ സഹായത്തോടെ ഇപ്പോൾ ആ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് സർക്കാർ കോടതിയെ അറിയിക്കുകയുണ്ടായി എന്നാൽ ഇത് ഇത് ആ ഘട്ടത്തിലാണ് കോടതി ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത് ഈ എല്ലാ പൂർത്തിയായി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മഴ ഇപ്പോൾ തലയ്ക്ക് മുകളിൽ വന്ന് നിൽക്കുന്ന സമയത്താണോ ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്നൊരു ചോദ്യം കോടതി ചോദിക്കുകയുണ്ടായിട്ടുണ്ട് എന്തായാലും അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടും ഈ ഒരു ഘട്ടത്തിൽ പരിഗണനാ വിഷയമായിട്ടുണ്ട് അമിക്കസ് ക്യൂരിൽ പറഞ്ഞത് മൺസൂണ് മുമ്പുള്ള തയ്യാറെടുപ്പുകൾ ഒന്നും തന്നെ കൃത്യമായ രീതിയിൽ നടത്തിയിട്ടില്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് അമിക്കസ് ക്യൂറി നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ഒരു കലണ്ടർ സംവിധാനം തന്നെ ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ തവണ കോടതി പരിഗണിക്കുന്ന ഈ വിഷയം പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതിയുടെ പരിഗണനയ്ക്ക് വന്ന ഒരു വിഷയമായിരുന്നു ഈ പി എൻ ജി കോളനിയുടെ നിവാസികളെ മറ്റൊരു ഫ്ലാറ്റിലേക്ക് സർക്കാർ മാറ്റിയിരുന്നു ആ ഫ്ലാറ്റ് ചോർന്നൊലിക്കുന്ന നിരയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കോടതി ശക്തമായ രീതിയിൽ ആ ഒരു വിഷയത്തിൽ വിമർശനം ഉന്നയിച്ചു ഈ ഘട്ടത്തിലും കോടതി ആ വിഷയത്തിൽ വിമർശനം ഉന്നയിക്കുകയാണ് കാരണം ഇത്തരത്തിൽ സാധാരണക്കാരായതുകൊണ്ട് മാത്രമല്ല അവർക്ക് ഈ ഒരു ദുരിതം വീണ്ടും വീണ്ടും അനുഭവിക്കേണ്ടി വരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വി ഐപികളാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ജാഗ്രത കുറവുണ്ടാകുമോ ഉള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കോടതി പറഞ്ഞത് സാധാരണക്കാരോട് എന്തുമാകാമെന്നുള്ളൊരു നിലപാടാണോ ഉള്ളത് എന്നുള്ള ചോദ്യങ്ങൾ കൂടി കോടതി ചോദിക്കുന്നുണ്ട് എന്തായാലും വിഷയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജി സി കോടതി റിപ്പോർട്ട് ഉൾപ്പെടെ തേടിയിട്ടുണ്ട് എന്തായാലും ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുന്നത് വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കുന്നതിന് വേണ്ടി കോടതി മാറ്റി വെച്ചിരിക്കുകയാണ് അജിം ഛാദ്